നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ടാലൻ്റ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത് അവസാനിപ്പിച്ചത് ഇന്ത്യൻ രാഷ്ട്രപതി എന്ന വളരെ സുപ്രധാനമായ ഒരു കാര്യാലയത്തെ സംബന്ധിച്ചാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും അധികാര സമ്പന്നമായ ഒരു പദവിയെ പറ്റിയാണ് അത് പ്രധാനമന്ത്രി എന്ന പദവിയാണ് പ്രധാനമന്ത്രിയാണ് ഏറ്റവും ശക്തനായ ഇന്ത്യയിലെ ഭരണാധികാരി ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ കാര്യാലയം എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയുടെ കാര്യാലയമാണ് അപ്പോൾ പ്രധാനമന്ത്രിയുടെ കാലാവധി പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച കാര്യങ്ങൾ പ്രധാനമന്ത്രിയുടെ അധികാരങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി ടാലൻ്റ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ത്യൻ ഭരണഘടന കേന്ദ്ര തലത്തിലും സംസ്ഥാനതലത്തിലും ശുപാർശ ചെയ്യുന്നത് പാർലമെൻ്ററി സംവിധാനമാണ് എന്ത് സംവിധാനമാണ് പാർലമെൻ്ററി സംവിധാനമാണ് പാർലമെൻ്ററി സംവിധാനത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ് പാർലമെൻറ്ററി സംവിധാനത്തെ സംബന്ധിച്ചുള്ള പ്രാധാന്യം എന്താണ് നമ്മൾക്ക് ഒരു റിയൽ ഹെഡ് അല്ലെങ്കിൽ യഥാർത്ഥ തലവനുമുണ്ടാകും അതുപോലെ തന്നെ ഒരു നാമമാത്രമായ ഒരു നാമമാത്രമായ അല്ലെങ്കിൽ ആലങ്കാരികമായി ഒരു നേതൃസ്ഥാനം വഹിക്കുന്ന വ്യക്തിയും ഉണ്ടാകും അപ്പോൾ ഈ യഥാർത്ഥ തലവൻ എന്ന് പറയുന്നത് ആരാണ് പ്രധാനമന്ത്രിയാണ് പ്രൈം മിനിസ്റ്റർ ആണ് യഥാർത്ഥ തലവൻ എന്ന് പറയുന്നത് പ്രസിഡൻ്റാണ് നാമമാത്രമായ അധികാരി എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രധാനമന്ത്രിയെ പറ്റിയാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഓൾറെഡി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു അതായത് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് യൂണിയൻ ഗവൺമെൻറ് എന്ന പാഠഭാഗമാണ് അല്ലേ യൂണിയൻ ഗവൺമെൻറ് ഭാഗം അഞ്ച് ഭരണഘടനയിലെ ഭാഗം അഞ്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് യൂണിയൻ ഗവൺമെൻറ് ഈ യൂണിയൻ ഗവൺമെൻറ്റിന് കീഴിൽ യൂണിയൻ എക്സിക്യൂട്ടീവ് ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു കേന്ദ്ര കാര്യനിർവഹണ വിഭാഗം ഈ കേന്ദ്ര കാര്യനിർവഹണ വിഭാഗത്തിന് കീഴിൽ പ്രസിഡൻറ് ഉണ്ട് അതുപോലെ വൈസ് പ്രസിഡൻ്റ് ഉണ്ട് വൈസ് പ്രസിഡന്റ് ഉണ്ട് പ്രൈം മിനിസ്റ്ററുണ്ട് അല്ലെ പ്രൈം ഉണ്ട് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ട് സുപ്രീം കോർട്ട് ഉണ്ട് സുപ്രീം കോർട്ട് ഉണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രധാനമന്ത്രിയെ പറ്റിയാണ് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും നമ്മൾ ചർച്ച ചെയ്ത് അവസാനിപ്പിച്ചു കഴിഞ്ഞു അപ്പോൾ നമുക്ക് എന്താണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സവിശേഷമായ വിശേഷങ്ങൾ എന്ന് നമ്മൾക്ക് ചർച്ച ചെയ്യാം അപ്പോൾ ആദ്യത്തെ പോയിന്റ് ഇതാണ് യഥാർത്ഥ കാര്യനിർവഹണ അധികാരി ആരാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ത്യയുടെ നമ്മുടെ ഭരണഘടനാ പ്രകാരം യഥാർത്ഥ കാര്യനിർവഹണ അധികാരി അല്ലെങ്കിൽ റിയൽ എക്സിക്യൂട്ടീവ് ആരാണ് റിയൽ എക്സിക്യൂട്ടീവ് ആരാണ് പ്രൈം മിനിസ്റ്റർ ആണ് യഥാർത്ഥ കാര്യനിർവഹണാധികാരി പ്രധാനമന്ത്രിയാണ് അതുപോലെ തന്നെ സർക്കാരിൻ്റെ തലവൻ ആരാണ് പ്രധാനമന്ത്രിയാണ് സർക്കാരിന്റെ തലവൻ ഹെഡ് ഓഫ് ഗവൺമെന്റ് ഹെഡ് ഓഫ് ഗവൺമെന്റ് ഹെഡ് ഓഫ് ദി ഗവൺമെന്റ് ആരാണ് ഹെഡ് ഓഫ് ദി ഗവൺമെന്റ് പ്രധാനമന്ത്രിയാണ് ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് ആണെങ്കിൽ പ്രസിഡന്റ് ആണ് ഹെഡ് ഓഫ് ദി ഗവൺമെന്റ് പ്രധാനമന്ത്രിയാണ് ഇന്ത്യൻ രാഷ്ട്രപതി ഡി ജുവർ എക്സിക്യൂട്ടീവ് എന്നാണ് അറിയപ്പെട്ടിരുന്നതെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി അറിയപ്പെടുന്നത് എങ്ങനെയാണ് ഡി ഫാക്ട് എക്സിക്യൂട്ടീവ് എന്നാണ് ഡി ഫോ എക്സിക്യൂട്ടീവ് അപ്പോൾ യഥാർത്ഥ കാര്യനിർവഹണാധികാരി റിയൽ എക്സിക്യൂട്ടീവ് റിയൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് സർക്കാരിൻ്റെ തലവൻ അഥവാ ഹെഡ് ഓഫ് ദി ഗവൺമെൻറ് ആരാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് അതുപോലെ ഡി ഫാക്ടോ എക്സിക്യൂട്ടീവ് എന്ന് അറിയപ്പെടുന്നതും ആരാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സംബന്ധിച്ച അധികാര സംബന്ധമായ വിശേഷണങ്ങളാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നിയമനത്തെ സംബന്ധിച്ചാണ് എങ്ങനെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നിയമിക്കപ്പെടുന്നത് അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നിയമനത്തെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന അനുഛേദം അനുച്ഛേദം എഴുപത്തി അഞ്ചാണ് അനുച്ഛേദം എഴുപത്തി അഞ്ചാണ് പക്ഷേ അനുച്ഛേദം എഴുപത്തി അഞ്ചിൽ ഒരിടത്തുപോലും ഇന്ത്യൻ പ്രധാനമന്ത്രി ഏത് വിധേനയാണ് നിയമിക്കപ്പെടേണ്ടത് എന്ന് പറയുന്നില്ല ഒറ്റ കാര്യമാണ് പറയുന്നത് അതായത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് ആരാണ് രാഷ്ട്രപതിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് അപ്പോൾ അനുച്ഛേദം എഴുപത്തി അഞ്ചിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ എങ്ങനെയാണ് നിയമിക്കേണ്ടത് എന്ന് പ്രതിപാദിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് ഇന്ത്യൻ രാഷ്ട്രപതി ആണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് എന്നുള്ള കാര്യം മാത്രമാണ് അനുച്ഛേദം എഴുപത്തി അഞ്ചിൽ പറയുന്നത് അപ്പോൾ അനുച്ഛേദം എഴുപത്തി അഞ്ചിൽ പറയുന്നത് ഇതാണെങ്കിൽ സ്വാഭാവികമായും നമ്മൾക്ക് മനസ്സിലാക്കാം ഇന്ത്യൻ രാഷ്ട്രപതിയെ എങ്ങനെ തിരഞ്ഞെടുക്കണം എന്നുള്ള പ്രക്രിയ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നില്ല എങ്ങനെയായിരിക്കണം ഇന്ത്യൻ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കേണ്ടത് നേരിട്ടുള്ള തിരഞ്ഞെടുപ്പിലൂടെയാണോ അഥവാ അപ്രത്യക്ഷ തിരഞ്ഞെടുപ്പിലൂടെയാണോ ഡയറക്റ്റ് ഇലക്ഷനിലൂടെയാണോ തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ പ്രതിപാദിക്കുന്നില്ല ഇന്ത്യൻ പ്രസിഡൻ്റാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് എന്നുള്ള കാര്യം മാത്രമാണ് പ്രതിപാദിക്കുന്നത് കാര്യം വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു ചോദ്യം ഉന്നയിക്കപ്പെടുവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ പാർലമെന്ററി ചട്ടപ്രകാരം ലോക്സഭയിൽ ലോക്സഭയിൽ പാർലമെന്ററി ചട്ടപ്രകാരം ലോക്സഭയിൽ ഏറ്റവും ഭൂരിപക്ഷമുള്ള രാഷ്ട്രീയ പാർട്ടിയുടെയോ മുന്നണിയുടെയോ നേതാവാണ് ആര് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുക ലോക്സഭയിൽ ഏറ്റവുമധികം ഭൂരിപക്ഷമുള്ള രാഷ്ട്രീയ പാർട്ടിയുടെയോ മുന്നണിയുടെയോ നേതാവാണ് ആര് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് അപ്പോൾ ഇത്രമാത്രം മനസ്സിലാക്കുക നമ്മളുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾ നടക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ പ്രത്യക്ഷ തിരഞ്ഞെടുപ്പുകളാണ് അല്ലേ അപ്പോൾ വോട്ടർമാർ നേരിട്ട് വോട്ട് രേഖപ്പെടുത്തുകയാണ് നേരിട്ട് വോട്ട് രേഖപ്പെടുത്തുകയാണ് ഇവിടെ ഇലക്ഷനാണ് ഇലക്ഷൻ കഴിഞ്ഞാൽ നേരിട്ട് വോട്ട് രേഖപ്പെടുത്തി ലോക്സഭയിലേക്ക് നമ്മളുടെ പ്രതിനിധികൾ എത്തുന്നു ലോക്സഭ റെപ്രസെൻറ്റേറ്റീവ്സ് അല്ലെങ്കിൽ ലോക്സഭാ പ്രതിനിധികൾ അപ്പോൾ നമ്മൾ നേരിട്ടാണ് വോട്ടുകൾ രേഖപ്പെടുത്തുന്നത് അപ്പോൾ പ്രത്യക്ഷമായി ജനങ്ങളുടെ വോട്ടുകൾ എത്തിച്ചേരപ്പെടുന്നത് എവിടെയാണ് ലോക്സഭയുടെ പ്രതിനിധികളിലേക്കാണ് അതുകൊണ്ടാണ് ലോക്സഭാ പ്രതിനിധികളെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഒരു ഉപകരണമായി കണക്കാക്കുന്നത് അപ്പോൾ ലോക്സഭയിൽ ഏറ്റവും അധികം സീറ്റുകൾ നേടുന്ന അല്ലെങ്കിൽ ഭൂരിപക്ഷത്തെക്കാൾ ആവശ്യമായ ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടുന്ന രാഷ്ട്രീയ പാർട്ടിയുടെയോ രാഷ്ട്രീയ മുന്നണിയുടെയോ നേതാവാണ് ആര് പ്രധാനമന്ത്രിയായി പ്രസിഡൻറ്റ് തീരുമാനിക്കുന്നത് അപ്പോൾ ലോക്സഭയിൽ ഭൂരിപക്ഷം നേടുന്ന അതായത് ഒരു അഞ്ഞൂറ് സീറ്റുകൾ ഞാൻ മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് പറയുന്നത് അഞ്ഞൂറ് സീറ്റുകൾ ഉണ്ടെങ്കിൽ ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് സീറ്റുകൾ നേടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിയുടെ അഭാവത്തിൽ ഒരു മുന്നണിയോ ആയിരിക്കും മുന്നണിയുടെ നേതാവോ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവോ ആയിരിക്കും പ്രധാനമന്ത്രിയാവുക പക്ഷേ ചില സാഹചര്യങ്ങളിൽ ഈ അഞ്ഞൂറ് സീറ്റുകളിൽ ചിലപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് സീറ്റ് നേടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഏറ്റവും വലിയ ഒറ്റ കക്ഷിയെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനോട് ഇന്ത്യൻ രാഷ്ട്രപതി സർക്കാർ ഉണ്ടാക്കാൻ ആവശ്യപ്പെടും അപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത് ആ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ആ വ്യക്തി പ്രധാനമന്ത്രിയായി അധികാരം ഏറ്റതിന് ശേഷം അധികാരം ഏറ്റതിന് ശേഷം ആ വ്യക്തിക്ക് ഒരു മാസത്തിനുള്ളിൽ സഭയിൽ ഭൂരിപക്ഷം തെളിയിച്ചാൽ മതി ഒരു മാസത്തിനുള്ളിൽ സഭയിൽ ഭൂരിപക്ഷം തെളിയിച്ചാൽ മതി അപ്പോൾ നമ്മളുടെ നീലം സഞ്ജീവ റെഡ്ഡി എന്ന് പറയുന്ന രാഷ്ട്രപതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ചരൺ സിംഗ് എന്ന പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ജനതാ പാർട്ടിയുടെ ഒരു കീഴ്പ്പെടലിന് ശേഷം അല്ലെങ്കിൽ ജനതാ പാർട്ടിയുടെ ജനതാ പാർട്ടി താഴെ വീഴുന്നതിന് ശേഷമാണ് ചരൺ സിംഗ് അധികാരമേൽക്കുന്നത് അപ്പോൾ നീലം സഞ്ജീവ് റെഡ്ഡി അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഡിസ്ക്രിഷൻ പ്രകാരം വ്യക്തിപരമായ ഒരു തൃപ്തിപ്പെടൽ പ്രകാരമാണ് ചരൺ ചരൺസിംഗിനെ അന്ന് പ്രധാനമന്ത്രിയായി നിയമിച്ചത് അതായത് ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനോട് അല്ലെങ്കിൽ രാഷ്ട്രീയ മുന്നണിയുടെ നേതാവിനോട് കൃത്യമായ ഭൂരിപക്ഷം ഇല്ലാത്ത സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുവാൻ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് ആവശ്യപ്പെടാനാകും അപ്പോൾ ഇതാണ് ഒരു പ്രത്യേക എന്ന് പറയുന്നത് രണ്ടാമത്തെ പ്രത്യേകമായ ഒരു സാഹചര്യമെന്ന് പറയുന്നത് പദവിയിലിരിക്കുന്ന പ്രധാനമന്ത്രി അന്തരിക്കുമ്പോഴാണ് സാധാരണഗതിയിൽ പദവിയിലിരിക്കുന്ന ഒരു പ്രധാനമന്ത്രി അന്തരിക്കുമ്പോൾ രാഷ്ട്രപതി അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ തീരുമാനം അല്ലെങ്കിൽ വിവേചനാധികാരം പ്രയോഗിക്കുകയാണ് ചെയ്യുക അപ്പോൾ ജവഹർലാൽ നെഹ്റുവും അതുപോലെ ലാൽ ബഹദൂർ ശാസ്ത്രിയും അന്തരിച്ചപ്പോൾ അന്നത്തെ രാഷ്ട്രപതിമാർ ചെയ്തത് ഒരു കാവൽ പ്രധാനമന്ത്രിയെ ഒരു കെയർ ടേക്കർ പ്രൈം മിനിസ്റ്ററെ നിയമിക്കുക എന്നുള്ളതായിരുന്നു കാവൽ പ്രധാനമന്ത്രി കാവൽ പ്രധാനമന്ത്രിയെ നിയമിക്കുക എന്നുള്ളതായിരുന്നു ചെയ്തത് കാവൽ പ്രധാനമന്ത്രി എന്താണ് കാവൽ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഇതൊരു താൽക്കാലിക സംവിധാനമാണ് ഒരു താൽക്കാലിക സംവിധാനമാണ് അതായത് ഒരു സഭയിലിരിക്കുന്ന അല്ലെങ്കിൽ അധികാരത്തിലിരിക്കുന്ന പ്രധാനമന്ത്രി അന്തരിക്കുമ്പോൾ സ്വാഭാവികമായും ഏറ്റവും മുതിർന്ന മന്ത്രിയെ താൽക്കാലികമായി ഏറ്റവും മുതിർന്ന മന്ത്രിയെ താൽക്കാലികമായി പ്രധാനമന്ത്രിയുടെ ചുമതല നൽകുന്ന രീതിയാണ് കാവൽ പ്രധാനമന്ത്രിയുടെ സംവിധാനം എന്ന് പറയുന്നത് അപ്പോൾ ജവഹർലാൽ നെഹ്റുവും ലാൽ ബഹദൂർ ശാസ്ത്രിയും അന്തരിച്ചപ്പോൾ അങ്ങനെയാണ് ചെയ്തത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഇന്ദിരാഗാന്ധിയുടെ അസാസിനേഷൻ ഇന്ദിരാഗാന്ധി മരിക്കുമ്പോൾ അല്ലെങ്കിൽ അന്തരിക്കുമ്പോൾ എന്താണ് സംഭവിച്ചത് ഇന്ദിരാഗാന്ധി അന്തരിച്ചപ്പോൾ അന്നത്തെ പ്രസിഡൻ്റായ സെയിൽ സിംഗ് സെയിൽ സിംഗ് എന്താണ് ചെയ്തത് സെയിൽ സിംഗ് രാജീവ് ഗാന്ധിയെ രാജീവ് ഗാന്ധിയെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി നിയമിച്ചു രാജീവ് ഗാന്ധിയെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി നിയമിച്ചു അദ്ദേഹം ഒരു കാവൽ പ്രധാനമന്ത്രിയെ നിയമിക്കുവാൻ കൂട്ടാക്കിയില്ല പിന്നീട് രാജീവ് ഗാന്ധി സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇതും തീർച്ചയായും ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വ്യക്തിപരമായ വിവേചനാധികാരത്തിൽ ഒന്നാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കുക അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഡൽഹി ഹൈക്കോടതിയുടെ ഡൽഹി ഹൈക്കോടതിയുടെ ഒരു വിധി വളരെ സുപ്രധാനമാണ് ഓർത്തിരിക്കുക ആ വിധി ഇപ്രകാരമായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിയായി ഒരു വ്യക്തി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുൻപ് ആ വ്യക്തി ഭൂരിപക്ഷം തെളിയിക്കേണ്ട ആവശ്യമില്ല ലോക്സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കേണ്ട ആവശ്യമില്ല ആ വ്യക്തി സത്യപ്രതിജ്ഞ ചെയ്ത് അല്ലെങ്കിൽ രാഷ്ട്രപതി നിയമിക്കുന്ന വ്യക്തി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിന് ശേഷം മാത്രം ഭൂരിപക്ഷം തെളിയിച്ചാൽ മതി എന്നുള്ള വിധിയാണ് ഡൽഹി ഹൈക്കോടതി പറഞ്ഞത് ഭരണഘടനയിൽ എവിടെയും ഇന്ത്യൻ പ്രധാനമന്ത്രി അധികാരമേൽക്കുന്നതിന് മുൻപ് ഭൂരിപക്ഷം തെളിയിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ നിർവചിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിന് ശേഷം മാത്രം അദ്ദേഹം സഭയിൽ ഭൂരിപക്ഷം തെളിയിച്ചാൽ മതി എന്ന വിധി പുറപ്പെടുവിച്ചത് ഡൽഹി ഹൈക്കോടതിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സുപ്രീം കോടതി മറ്റൊരു വിധി പുറപ്പെടുവിച്ചു മറ്റൊരു വിധി പുറപ്പെടുവിച്ചു സുപ്രീം കോടതി പറഞ്ഞത് ഇപ്രകാരമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പാർലമെൻറ്റ് അംഗത്വമുള്ള വ്യക്തിയായിരിക്കണമെന്ന് നിർബന്ധമില്ല എത്ര നാൾ വരെ ആറു മാസം വരെ അതായത് ആറു മാസം വരെ ആറു മാസം വരെ ഒരു വ്യക്തിക്ക് ഒരു വ്യക്തിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയായി ഒരു വ്യക്തിക്ക് പാർലമെൻ്റ് അംഗത്വമില്ലാതെ പാർലമെൻറ്റ് അംഗത്വമില്ലാതെ പാർലമെൻറ്റ് അംഗത്വമില്ലാതെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിക്കാം ഇന്ത്യൻ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിക്കാം അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാം ആറുമാസം വരെ ഒരു വ്യക്തിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയായി പാർലമെൻറ്റ് അംഗത്വമില്ലാതെ തുടരാം എന്നാൽ ആ ആറ് മാസത്തിനുള്ളിൽ അദ്ദേഹം പാർലമെൻറ്റ് അംഗത്വം നേടിയെടുത്തിരിക്കണം എന്നുള്ളതാണ് സുപ്രീം കോടതി ആയിരത്തി തൊള്ളായിരത്തി പറയുന്നത് അപ്പോൾ ബ്രിട്ടനെ സംബന്ധിച്ച് നമ്മൾ ബ്രിട്ടീഷ് പാർലമെൻ്ററി സംവിധാനമാണ് അഡോപ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ സ്വീകരിച്ചത് ബ്രിട്ടനെ സംബന്ധിച്ച് പാർലമെൻ്ററി സംവിധാനം എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷ് പാർലമെൻറ്റ് രണ്ടായാണ് തരം തിരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ബൈ ക്യാമറൽ സിസ്റ്റം പ്രകാരം ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ ലോവർ ഹൗസ് കീഴ് സഭ അറിയപ്പെടുന്നത് എങ്ങനെയാണ് ഹൗസ് ഓഫ് കോമൺസ് എന്നാണ് അല്ലേ ഹൗസ് ഓഫ് കോമൺസ് ആണ് കീഴ്സഭ അല്ലെങ്കിൽ ലോവർ ഹൗസ് ആയി അറിയപ്പെടുന്നത് ഇന്ത്യയുടെ ലോക്സഭ പോലെ ഹൗസ് ഓഫ് കോമൺസ് കോമൺസാണ് ബ്രിട്ടനിലുള്ളത് ഉപരിസഭയായി ഹൗസ് ഓഫ് ലോഡ്സാണുള്ളത് ഹൗസ് ഓഫ് ലോഡ്സ് ആണ് ഉള്ളത് ഹൗസ് ഓഫ് ലോഡ്സ് ആണുള്ളത് അപ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എന്നാൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ എന്നാൽ ഹൗസ് ഓഫ് കോമൺസിൻ്റെ ഭാഗമായിരിക്കണം അല്ലെങ്കിൽ ഹൗസ് ഓഫ് കോമൺസിൽ അംഗത്വം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നിർബന്ധമായും അവരുടെ ഭരണഘടനയിൽ അല്ലെങ്കിൽ അവരുടെ നിയമങ്ങളിൽ പറയുന്നത് നിർബന്ധമായും ഹൗസ് ഓഫ് കോമൺസിൽ അംഗമായിരിക്കണം ആര് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എന്ന് പറയുന്നത് പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി രാജ്യസഭയിലോ ലോക്സഭയിലോ അംഗമായാൽ മതി എന്നുള്ളതാണ് വസ്തുത ലോക്സഭയിൽ തന്നെ അംഗത്വം വേണമെന്ന് നിർബന്ധമില്ല എന്നതാണ് സാരം ലോക്സഭയിലോ രാജ്യസഭയിലോ അംഗത്വം ഉണ്ടായാൽ മതി അപ്പോൾ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ക്യാൻ ബി പാർട്ട് ഓഫ് ക്യാൻ ബി പാർട്ട് ഓഫ് ഈദർ ലോക്സഭ ഓർ രാജ്യസഭ പാർലമെൻറ്റ് അംഗത്വം ഉണ്ടായിരിക്കണം എന്നുള്ളത് മാത്രമാണ് നിർബന്ധമായി പറയുന്നത് ലോക്സഭയിലും രാജ്യസഭയിലും അല്ലെങ്കിൽ ലോക്സഭയിലോ രാജ്യസഭയിലോ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അംഗത്വം എടുക്കാം അപ്പോൾ അകത്തും എടുക്കാം എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പിലൂടെ അംഗമാകാം അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ നോമിനേഷനിലൂടെ അംഗമാകാം എന്നുള്ളതാണ് കൃത്യമായി പറയുന്ന കാര്യം അപ്പോൾ ഒരിക്കൽ കൂടി നിയമനത്തെ സംബന്ധിച്ച് നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്ത കാര്യങ്ങൾ ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക ഇന്ത്യൻ രാഷ്ട്രപതിയെ നിയമിക്കേണ്ട പ്രക്രിയ എന്താണ് ദ പ്രോസസ് ഓഫ് അപ്പോയിൻ്റിങ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഇസ് നോട്ട് മെൻഷൻഡ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പക്ഷെ എന്താണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രപതി ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് എന്നാണ് ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്നത് അനുച്ഛേദം എഴുപത്തി അഞ്ചിൽ പറയുന്നത് ദർ ഷാൽ ബി എ പ്രൈം മിനിസ്റ്റർ ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അപ്പോയിന്റഡ് ബൈ ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഇന്ത്യക്ക് ഒരു പ്രധാനമന്ത്രിയും അതുപോലെ മന്ത്രിസഭയും ഉണ്ടാകും അവരെ നിയമിക്കുന്നത് ആരാണ് ഇന്ത്യൻ രാഷ്ട്രപതിയാണ് അപ്പോൾ നടപടിക്രമം അല്ലെങ്കിൽ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് എവിടെ പറയുന്നില്ല ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നില്ല പിന്നെ എങ്ങനെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നത് പാർലമെന്ററി നടപടിക്രമങ്ങൾ പ്രകാരം ലോക്സഭയിൽ ഏറ്റവും അധികം ഭൂരിപക്ഷം നേടുന്ന രാഷ്ട്രീയ പാർട്ടിയോ മുന്നണിയോ അതിൻ്റെ നേതാവിനെ തിരഞ്ഞെടുക്കുമ്പോൾ ആ നേതാവ് ആ നേതാവാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായി ലോക്സഭയിൽ ഏറ്റവും അധികം ഭൂരിപക്ഷം നേടുന്ന രാഷ്ട്രീയ പാർട്ടിയോ രാഷ്ട്രീയ മുന്നണിയോ അവരുടെ നേതാവിനെ തിരഞ്ഞെടുക്കുമ്പോൾ ആ നേതാവാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായി രാഷ്ട്രപതി നിയമിക്കപ്പെടുന്ന വ്യക്തി ആ നേതാവ് അതിനുശേഷം തൻ്റെ ടീം അംഗങ്ങളായ മന്ത്രിമാർ ആരെല്ലാം ആയിരിക്കണമെന്ന് ആർക്ക് ശുപാർശ നൽകുന്നു ഇന്ത്യൻ രാഷ്ട്രപതിക്ക് ശുപാർശ നൽകുന്നു ശേഷം രാഷ്ട്രപതിയാണ് ഇന്ത്യൻ കേന്ദ്ര മന്ത്രിമാരെ അംഗീകരിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം നൽകുന്നത് അപ്പോൾ അങ്ങനെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് പിന്നീട് നമ്മൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില സുപ്രധാനമായ സാഹചര്യങ്ങളെപ്പറ്റിയാണ് ചർച്ച ചെയ്തത് ഒന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ രാഷ്ട്രീയ മുന്നണിക്കോ കൃത്യമായ ഒരു ഭൂരിപക്ഷം ഇല്ലെങ്കിൽ ഭൂരിപക്ഷം ഇല്ലെങ്കിൽ അതായത് ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയിട്ടുണ്ടാകാം ഒറ്റകക്ഷിയായിട്ടുണ്ടാകാം പക്ഷേ ഭൂരിപക്ഷമില്ല നമ്മൾ കൃത്യമായിട്ട് നമ്പർ എഴുതി ഇവിടെ കാണിച്ചു ഭൂരിപക്ഷം എന്ന് പറയുന്ന ഇരുന്നൂറ്റി അൻപത്തി ഒന്നാണ് ആ ഇരുന്നൂറ്റി അൻപത്തി ഒന്നിലേക്ക് എത്തുവാൻ സാധിച്ചില്ല ഉദാഹരണം മാത്രമാണ് പറയുന്നത് മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടി ഉദാഹരണം മാത്രമാണ് പറയുന്നത് ഇരുന്നൂറ്റി അൻപത്തി ഒന്നിലേക്ക് എത്തുവാൻ സാധിച്ചില്ല പകരം ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് സീറ്റുകളാണ് ഏറ്റവും വലിയ ഒറ്റകക്ഷിക്ക് ലഭിച്ചതെങ്കിൽ ഈ ഇരുന്നൂറ്റി നാല്പത്തി അഞ്ച് സീറ്റുകൾ നേടുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെ ഇന്ത്യൻ രാഷ്ട്രപതി പ്രധാനമന്ത്രിയായി നിയമിക്കുകയും അതിനുശേഷം ഒരു മാസം സമയം നൽകിക്കൊണ്ട് അദ്ദേഹത്തിന് ലോക്സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കുവാനുള്ള അവസരം നൽകുകയുമാണ് ചെയ്യുക അതാണ് ഒന്നാമത്തെ സാഹചര്യം എന്ന് പറയുന്നത് രണ്ടാമത്തേത് എങ്ങനെയാണ് ഒരു അധികാരത്തിലിരിക്കുന്ന പ്രധാനമന്ത്രി അന്തരിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു രാഷ്ട്രപതി ചെയ്യേണ്ടത് ഒരു കാവൽ പ്രധാനമന്ത്രിയെ നിയമിക്കുക എന്നുള്ളതാണ് അതായത് ലോക്സഭയിലെ അല്ലെങ്കിൽ ആ മന്ത്രിസഭയിലെ ഏറ്റവും മുതിർന്ന മന്ത്രിയെ പ്രധാനമന്ത്രിയായി ചുമതലയേൽപ്പിക്കുക എന്നുള്ളതാണ് പക്ഷേ ആ ഇന്ദിരാഗാന്ധി അന്തരിച്ചപ്പോൾ സെയിൽ സിംഗ് എന്ന ഇന്ത്യൻ രാഷ്ട്രപതി ചെയ്തത് ഉടനെ തന്നെ രാജീവ് ഗാന്ധിയെ പ്രധാനമന്ത്രിയായി നിയമിക്കുകയാണ് ചെയ്തത് പക്ഷേ പിന്നീട് രാജീവ് ഗാന്ധിയെ പാർട്ടി സമ്മേളനം കൂടി നേതാവായി തിരഞ്ഞെടുത്ത് പ്രധാനമന്ത്രിയായി ഔദ്യോഗികമായി പാർട്ടി അംഗീകരിച്ചു എന്നുള്ളതാണ് അപ്പോൾ പാർട്ടി അംഗീകരിച്ചില്ലായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ പാർട്ടി മറ്റൊരു നേതാവിനെയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ സ്വാഭാവികമായും ആ നേതാവിനെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി രാഷ്ട്രപതിക്ക് അംഗീകരിക്കേണ്ടതായി വന്നേനെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ഡൽഹി ഹൈക്കോടതിയുടെ വിധി പ്രസ്താവന എന്താണ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു എന്തായിരുന്നു ഡൽഹി ഹൈക്കോടതി പറഞ്ഞത് ഡൽഹി ഹൈക്കോടതി പറഞ്ഞത് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് നിയമിക്കപ്പെട്ടതിന് ശേഷം മാത്രം ഭൂരിപക്ഷം തെളിയിച്ചാൽ മതി ഇന്ത്യൻ പ്രധാനമന്ത്രി അധികാരമേൽക്കുന്നതിന് മുൻപ് ഭൂരിപക്ഷം തെളിയിക്കണമെന്ന് നിർബന്ധമില്ല അധികാരമേറ്റ് അല്ലെങ്കിൽ പ്രധാനമന്ത്രി കസേരയിൽ എത്തിയതിനു ശേഷം മാത്രം അദ്ദേഹം ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഭൂരിപക്ഷം തെളിയിച്ചാൽ മതി എന്ന് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഡൽഹി ഹൈക്കോടതിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ സുപ്രീം കോടതി മറ്റൊരു വിധി പുറപ്പെടുവിച്ചു ആ വിധി ഇപ്രകാരമായിരുന്നു ഒരു നിരീക്ഷണം ഇപ്രകാരമായിരുന്നു ആറ് മാസം വരെ പാർലമെൻ്റ് അംഗം ത്വമില്ലാത്ത ഒരു വ്യക്തിക്കും ഇന്ത്യൻ പ്രധാനമന്ത്രിയായി തുടരാം ആറുമാസം വരെ പാർലമെൻറ്റ് അംഗത്വമില്ലാത്ത ഒരു വ്യക്തിക്കും ഇന്ത്യൻ പ്രധാനമന്ത്രിയായി തുടരാം ആറുമാസത്തിനുള്ളിൽ അദ്ദേഹം പാർലമെൻറ്റിൽ രാജ്യസഭയിലോ ലോക്സഭയിലോ അംഗത്വം നേടിയിരിക്കണം എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഒരു പ്രസ്താവന എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾക്കിനി ഇന്ത്യൻ പ്രധാനമന്ത്രിമാരിൽ ചിലരുടെ സവിശേഷമായ വസ്തുതകൾ അല്ലെങ്കിൽ ചിലരെ സംബന്ധിച്ചുള്ള സവിശേഷമായ വസ്തുതകളെപ്പറ്റി കൂടി ചർച്ച ചെയ്യാം അപ്പോൾ ആദ്യം നമ്മൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ പറ്റി പി എസ് സി ഇതിനു മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോവുകയാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്നു ആര് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ആരാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ് അതുപോലെ ഏറ്റവും അധികം കാലം ഏറ്റവും അധികം കാലം പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചത് ഏറ്റവും അധികം കാലം പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചത് ആരാണ് ജവഹർലാൽ നെഹ്റുവാണ് ഏറ്റവും അധികം കാലം പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചത് ജവഹർലാൽ നെഹ്റുവാണ് മൂന്നാമത്തെ പോയിൻ്റ് അധികാരത്തിലിരിക്കെ അന്തരിച്ച അധികാരത്തിലിരിക്കെ അന്തരിച്ച അധികാരത്തിലിരിക്കെ അന്തരിച്ച അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി അന്തരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ് ജവഹർലാൽ നെഹ്റുവാണ് അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ് ജവഹർലാൽ നെഹ്റുവാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ പഞ്ചായത്തി രാജ് പഞ്ചായത്തി രാജ് ഇന്ത്യയിൽ നടപ്പിലാക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊൻപതിൽ പഞ്ചായത്തി രാജ് ഇന്ത്യയിൽ നടപ്പിലാക്കുമ്പോൾ ഇന്ത്യയിൽ നടപ്പിലാക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു ഇന്ത്യയിൽ നടപ്പിലാക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നു അതുപോലെ തന്നെ പോസ്റ്റൽ സ്റ്റാമ്പിലും നാണയത്തിലും പ്രത്യക്ഷപ്പെട്ട പോസ്റ്റൽ സ്റ്റാമ്പിലും നാണയത്തിലും പ്രത്യക്ഷപ്പെട്ട പോസ്റ്റൽ സ്റ്റാമ്പിലും നാണയത്തിലും പ്രത്യക്ഷപ്പെട്ട നാണയത്തിലും പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നു അപ്പോൾ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒരിക്കൽ കൂടി ഓർക്കുക ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ഏറ്റവും കൂടുതൽ കാലം അധികാരം വഹിച്ച പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നു നാൽപ്പത്തി മുതൽ അറുപത്തി വരെയാണ് അദ്ദേഹം പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചത് അറുപത്തി നാലിലാണ് അദ്ദേഹം അന്തരിക്കുന്നത് അധികാരത്തിലിരിക്കെ തന്നെയാണ് അദ്ദേഹം അന്തരിച്ചത് അതുകൊണ്ട് അധികാരത്തിലിരിക്ക പ്രധാനമന്ത്രി ആദ്യത്തെ പ്രധാനമന്ത്രിയും ആരാണ് ജവഹർലാൽ നെഹ്റുവാണ് പോസ്റ്റൽ സ്റ്റാമ്പിലും നാണയത്തിലും പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ പ്രധാനമന്ത്രിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ് പഞ്ചായത്തി രാജ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ഇന്ത്യയിൽ നടപ്പിലാക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നത് ജവഹർലാൽ നെഹ്റുവാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കുക അടുത്ത പോയിന്റ് ആദ്യമായി അവിശ്വാസപ്രമേയം നേരിട്ട പ്രധാനമന്ത്രി ആദ്യമായി അവിശ്വാസപ്രമേയം അവിശ്വാസപ്രമേയം നേരിട്ട പ്രധാനമന്ത്രി ആരായിരുന്നു ആദ്യമായി അവിശ്വാസപ്രമേയം നേരിട്ട പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നു ആദ്യമായി അവിശ്വാസ പ്രമേയം നേരിട്ട പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നു അതുപോലെ കേരള നിയമസഭയെ കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത അഭിസംബോധന ചെയ്ത ആദ്യത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്ത ആദ്യത്തെ പ്രധാനമന്ത്രിയും ആര് തന്നെയായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തന്നെയായിരുന്നു കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യത്തെ പ്രധാനമന്ത്രിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തന്നെയായിരുന്നു ആദ്യമായി അവിശ്വാസ പ്രമേയം നേരിട്ട പ്രധാനമന്ത്രിയും കേരള നിയമസഭയെ ആദ്യമായി അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രിയും ആര് തന്നെയായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തന്നെയായിരുന്നു ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രി ആധുനിക ഇന്ത്യയുടെ ശില്പി ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രി ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രി ആര് തന്നെയായിരുന്നു ജവഹർലാൽ നെഹ്റു തന്നെയായിരുന്നു ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്നതും ആര് തന്നെയായിരുന്നു ജവഹർലാൽ നെഹ്റു തന്നെയായിരുന്നു ഒരു പോയിന്റ് കൂടി ഓർക്കുക പഞ്ചശീല തത്വങ്ങളിൽ പഞ്ചശീല തത്വങ്ങളിൽ പഞ്ചശീല തത്വങ്ങളിൽ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച പ്രധാനമന്ത്രി പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച പ്രധാനമന്ത്രിയും തന്നെയായിരുന്നു ജവഹർലാൽ നെഹ്റു തന്നെയായിരുന്നു പഞ്ചശീല തത്വങ്ങൾ നമ്മൾക്കറിയാം ഇന്ത്യയും ചൈനയുമായി ഒപ്പുവെച്ച അല്ലെങ്കിൽ ഇന്ത്യയും ചൈനയും ഒരു സഹകരണത്തിൻ്റെ ഭാഗമായി ഒപ്പുവെച്ച പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു ജവഹർലാൽ നെഹ്റു തന്നെയായിരുന്നു അപ്പോൾ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ഏറ്റവും അധികം കാലം പ്രധാനമന്ത്രി പദം അലങ്കരിച്ച വ്യക്തി അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി അതുപോലെ പഞ്ചായത്തി രാജ് നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ായിരുന്ന വ്യക്തി ജവഹർലാൽ നെഹ്റു ആയിരുന്നു പോസ്റ്റൽ സ്റ്റാമ്പിലും നാണയത്തിലും പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നു കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നു ആദ്യമായി ഒരവിശ്വാസ പ്രമേയം നേരിട്ട പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നു ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് അതുപോലെ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് അതുപോലെ ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്ഥലം അറിയപ്പെടുന്നത് എന്താണ് സമാധി സ്ഥലം സമാധി സ്ഥലം അറിയപ്പെടുന്നത് സമാധി സ്ഥലം അറിയപ്പെടുന്നത് ശാന്തിവനം എന്നാണ് ശാന്തിവനം ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്ഥലം അറിയപ്പെടുന്നത് ശാന്തിവനം എന്നാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ എന്തെല്ലാമാണ് പ്രധാനപ്പെട്ട രചനകൾ പ്രധാന രചനകൾ ഏതെല്ലാമാണെന്ന് നോക്കുക പ്രധാനപ്പെട്ട രചനകളിൽ ഒന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് 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 എന്നത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ആത്മകഥ സ്വാതന്ത്ര്യത്തിലേക്ക് രണ്ടാമത്തേത് ഡിസ്കവറി ഓഫ് ഇന്ത്യ ഡിസ്കവറി ഓഫ് ഇന്ത്യ രണ്ടാമത്തെ പുസ്തകമാണ് ഡിസ്കവറി ഓഫ് ഇന്ത്യ ഡിസ്കവറി ഓഫ് ഇന്ത്യ മൂന്നാമത്തെ പുസ്തകം അച്ഛൻ മകൾ കയച്ച കത്തുകൾ അച്ഛൻ മകൾ കയച്ച കത്തുകൾ അച്ഛൻ മകൾ കയച്ച മകൾ കയച്ച കത്ത് അച്ഛൻ മകൾ കയച്ച കത്തുകൾ നാലാമത് ഒരു പുസ്തകം കൂടി ഓർത്തു ഓർത്തുവെക്കുക ലോക ചരിത്രാവലോകനം ലോക ചരിത്രാവലോകനം ലോക ചരിത്രാവലോകനം ലോക ചരിത്രാവലോകനം അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ സമാധിസ്ഥലം അറിയപ്പെടുന്നത് എങ്ങനെയാണ് ശാന്തിവനം എന്നാണ് പ്രധാന രചനകൾ ഏതെല്ലാമാണ് സ്വാതന്ത്ര്യത്തിലേക്ക് ഡിസ്കവറി ഓഫ് ഇന്ത്യ അച്ഛൻ മകൾ കയച്ച കയച്ചകത്തുകൾ ലോക ചരിത്രാവലോകനം തുടങ്ങിയവയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രധാനപ്പെട്ട രചനകൾ എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരു പ്രധാനമന്ത്രിയെ കൂടി ചർച്ച ചെയ്യാം ഒരു പ്രധാനമന്ത്രിയുടെ സവിശേഷമായ സാഹചര്യങ്ങളെപ്പറ്റി കൂടി ചർച്ച ചെയ്യാം രണ്ടാം പ്രധാനമന്ത്രി ആയിരുന്നത് ആരാണ് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി സമാധാനത്തിൻ്റെ ആൾരൂപം എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രി സമാധാനത്തിൻ്റെ ആൾ രൂപം സമാധാനത്തിൻ്റെ ആൾ രൂപം എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രി ആരായിരുന്നു സമാധാനത്തിൻ്റെ ആൾ രൂപം എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി ആയിരുന്നു സമാധാനത്തിൻ്റെ ആൾ രൂപമെന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി ആയിരുന്നു അതുപോലെ ഇരുപതാം നൂറ്റാണ്ടിൽ ജനിച്ച ഇരുപതാം നൂറ്റാണ്ടിൽ ജനിച്ച ഇരുപതാം നൂറ്റാണ്ടിൽ ജനിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് ഇരുപതാം നൂറ്റാണ്ടിൽ ജനിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയും സമാധാനത്തിൻ്റെ ആൾ രൂപം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയും ആരാണ് ലാൽ ബഹദൂർ ശാസ്ത്രി തന്നെയാണ് അതുപോലെ തന്നെ വിദേശത്ത് അന്തരിച്ച വിദേശത്ത് അന്തരിച്ച വിദേശത്ത് അന്തരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് വിദേശത്ത് അന്തരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയും ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് വിദേശത്ത് അന്തരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയും ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് താഷ്കെൻഡ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി താഷ്കൻഡ് കരാർ താഷ്കെൻഡ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയും ആരാണ് താഷ്കൻഡ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയും ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് അന്നത്തെ പാകിസ്ഥാൻ പ്രസിഡന്റ് ആയിരുന്ന അയൂബ് ഖാനുമായി ചേർന്ന് താഷ്കൻഡ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയും ആര് തന്നെയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി തന്നെയാണ് അപ്പോൾ താഷ്കൻ്റ് കരാറിനെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ് ഒരു കൊച്ചു കുരുവിയുടെ വിജയം എന്നാണ് ഒരു കൊച്ചു കുരുവിയുടെ വിജയം ഒരു കൊച്ചു കുരുവിയുടെ വിജയം എന്ന് വിശേഷിപ്പിക്കുന്നത് ഒരു കൊച്ചുകുരുവിയുടെ വിജയം എന്ന് വിശേഷിപ്പിക്കുന്നത് താഷ്കൻ്റ് കരാറിനെയാണ് അപ്പോൾ ലാൽ ബഹാദൂർ ശാസ്ത്രിയെ സംബന്ധിച്ച പ്രധാനപ്പെട്ട പോയിന്റുകൾ മനസ്സിലാക്കുക സമാധാനത്തിൻ്റെ ആൾരൂപം എന്നറിയപ്പെടുന്നത് ലാൽ ബഹാദൂർ ശാസ്ത്രിയാണ് ഇരുപതാം നൂറ്റാണ്ടിൽ ജനിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് വിദേശത്ത് അന്തരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ലാൽ ബഹാദൂർ ശാസ്ത്രിയാണ് താഷ്കൻ്റ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രി ാണ് അതുപോലെ ഒരു കൊച്ചു കുരുവിയുടെ വിജയം എന്നറിയപ്പെടുന്നത് തഷ്കൻ്റെ കരാറിനെയാണ് എന്നുകൂടി ഓർത്തിരിക്കുക ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ സ്ഥലം അറിയപ്പെടുന്നത് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ സമാധിസ്ഥലം സ്ഥലം അറിയപ്പെടുന്നത് വിജയ് ഘട്ടെന്നാണ് വിജയ് ഘട്ട വിജയ് ഘട്ടാണ് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ സ്ഥലം അപ്പോൾ ഇനി നമ്മൾക്ക് നമ്മളുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് പോകാം നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ച തന്നെയാണ് ഭൂരിപക്ഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഭൂരിപക്ഷം മുപ്പത് ദിവസത്തിനകം സഭയിൽ ഉറപ്പാക്കണം പാർലമെൻറ്റ് അംഗമല്ലാത്ത വ്യക്തിക്കും ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാം എത്ര നാൾ വരെയാണ് മാസം വരെ നമ്മൾ ചർച്ച ചെയ്ത കാര്യം തന്നെയാണ് ഇനി ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സത്യപ്രതിജ്ഞ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ് ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും അതുപോലെ തന്നെ മറ്റ് മന്ത്രിസഭാംഗങ്ങൾക്കും മറ്റ് മന്ത്രിസഭാംഗങ്ങൾക്കും മറ്റ് മന്ത്രിസഭാംഗങ്ങൾക്കും മറ്റ് മന്ത്രിസഭാംഗങ്ങൾക്കും സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രപതിയാണ് അതുപോലെ വളരെ പ്രധാനമായ അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കാലാവധി എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കാലാവധി എന്ന് പറയുന്നത് അഞ്ച് വർഷമാണ് എന്ന് എവിടെ കണ്ടാലും അത് തെറ്റാണ് അഞ്ച് വർഷമല്ല ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കാലാവധി അഞ്ച് വർഷമല്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കണം ലോക്സഭയുടെ കാലാവധി ലോക്സഭയുടെ കാലാവധി അഞ്ച് വർഷമാണ് ലോക്സഭയുടെ കാലാവധി അഞ്ച് വർഷമാണ് ലോക്സഭയുടെ കാലാവധി എത്ര വർഷമാണ് അഞ്ച് വർഷമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കാലാവധി അഞ്ച് വർഷമല്ല അതുപോലെ തന്നെ മന്ത്രിസഭയുടെ കാലാവധിയും അഞ്ച് വർഷമല്ല അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കാലാവധി എത്രയാണെന്ന് ചോദിച്ചാൽ സഭയിൽ ഭൂരിപക്ഷമുള്ളിടത്തോളം കാലമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കാലാവധി അതായത് വിത്ത് ദി പ്ലഷർ ഓഫ് ദി പ്രസിഡൻറ്റ് വിത്ത് ദി പ്ലഷർ ഓഫ് ദി പ്രസിഡൻറ്റ് അപ്പോൾ പ്ലഷർ ഓഫ് ദി പ്രസിഡന്റ് എന്നാൽ പ്രസിഡന്റിനെ പ്രീണിപ്പിക്കണമെന്നല്ല ഉദ്ദേശിക്കുന്നത് സഭയിൽ എത്ര കാലം വരെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഭൂരിപക്ഷമുണ്ടോ അത്രയും കാലം അദ്ദേഹത്തിന് ഇന്ത്യൻ പ്രധാനമന്ത്രിയായി തുടരാം അല്ലെങ്കിൽ അദ്ദേഹം തുടരാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് തുടരാൻ സാധിക്കില്ല അപ്പോൾ പ്രധാനമന്ത്രിയുടെ മാത്രമല്ല കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അഥവാ മന്ത്രിസഭയുടെയും കാലാവധി എത്രത്തോളം മാത്രമാണ് സഭയിൽ ഭൂരിപക്ഷം ഉള്ളിടത്തോളം കാലം മാത്രമാണ് ഏത് സഭയിലാണ് ലോക്സഭയിൽ ഭൂരിപക്ഷം ഉള്ളിടത്തോളം കാലം ലോക്സഭയിൽ ഭൂരിപക്ഷം ഉള്ളിടത്തോളം കാലം അപ്പോൾ നിശ്ചിതമല്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത് പ്രധാനമന്ത്രിയുടെ കാലാവധി നിശ്ചിതമല്ല എന്നതാണ് നമ്മൾ സുനിശ്ചയമായും മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കാലാവധി ചോദിച്ചാൽ അഞ്ച് വർഷം എന്ന ഓപ്ഷനിൽ കാണും അത് തെറ്റാണ് അഞ്ച് വർഷമല്ല ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കാലാവധി ഇന്ത്യൻ രാഷ്ട്രപതിയുടെ പ്ലഷർ ഉള്ളിടത്തോളം കാലം അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രപതിയുടെ അനുവാദം ഉള്ളിടത്തോളം കാലം എത്ര കാലം വരെയാണ് ഇന്ത്യൻ രാഷ്ട്രപതി അനുവാദം നൽകുക സഭയിൽ ഭൂരിപക്ഷം ഉള്ളിടത്തോളം കാലം വരെ മാത്രമാണ് ലോക്സഭയുടെ കാലാവധി അഞ്ച് വർഷമാണ് ലോക്സഭയുടെ കാലാവധി അഞ്ച് വർഷമാണ് എന്നാൽ രാജ്യസഭയുടെ കാലാവധി എത്രയാണ് രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല രാജ്യം ഭ സ്ഥിരം സഭയാണ് സ്ഥിരം സഭയാണ് രാജ്യസഭ സ്ഥിരം സഭയാണ് രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി രാജ്യസഭാ മെമ്പേഴ്സിൻ്റെ കാലാവധി എത്രയാണ് ആറു വർഷമാണ് രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി ആറ് വർഷമാണ് രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി ആറ് വർഷമാണ് എന്നുള്ളത് കൂടി ഓർത്തിരിക്കുക അപ്പോൾ ലോക്സഭയുടെ കാലാവധി അഞ്ച് വർഷം രാജ്യസഭയുടെ കാലാവധി സ്ഥിരം സഭയാണ് രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി ചോദിച്ചാൽ അത് ആറ് വർഷം ആണ് അപ്പോൾ ഇനി നമ്മൾക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അധികാരങ്ങൾ അഥവാ കർത്തവ്യങ്ങൾ എന്ന പാഠഭാഗമാണ് ചർച്ച ചെയ്യേണ്ടത് അതിനുമുൻപ് നമ്മൾക്ക് ഇന്ത്യയുടെ ഉരുക്കുവനിത എന്നറിയപ്പെടുന്ന ഉരുക്കുവനിത എന്നറിയപ്പെടുന്ന ഉരുക്കുവനിത എന്നറിയപ്പെടുന്ന ഇന്ദിരാഗാന്ധിയെ സംബന്ധിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ സംബന്ധിച്ച് ചില പ്രധാനപ്പെട്ട വസ്തുതകൾ കൂടി ചർച്ച ചെയ്തതിന് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അധികാരങ്ങൾ കർത്തവ്യങ്ങൾ എന്ന പാഠഭാഗത്തേക്ക് എത്താം അപ്പോൾ ഇന്ദിരാഗാന്ധിയെ പറ്റിയുള്ള ആദ്യത്തെ പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് എന്താണ് ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രി വനിതാ പ്രധാനമന്ത്രി ആരാണ് ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ആരാണ് ഇന്ദിരാഗാന്ധിയാണ് അതുപോലെ രാജ്യസഭാംഗമായിരിക്കെ പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി രാജ്യസഭാംഗമായിരിക്കെ രാജ്യസഭാംഗമായിരിക്കെ പ്രധാനമന്ത്രിയായ പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി ആദ്യ വ്യക്തി ആരാണ് ഇന്ദിരാഗാന്ധിയാണ് രാജ്യസഭാംഗമായിരിക്കെ പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ത്യൻ പ്രധാനമന്ത്രി രാജ്യസഭാംഗവുമാകാം ലോക്സഭാംഗവുമാകാം പക്ഷേ ബ്രിട്ടനിലാണെങ്കിൽ ഹൗസ് ഓഫ് കോമൺസിൽ അംഗത്വമുണ്ടെങ്കിൽ മാത്രമാണ് ഒരു വ്യക്തിക്ക് പ്രധാനമന്ത്രിയാകാൻ സാധിക്കൂ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് രാജ്യസഭാംഗവുമാകാം ലോക്സഭാംഗവുമാകാം അപ്പോൾ രാജ്യസഭാംഗമായിരിക്കെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി ആരാണ് ഇന്ദിരാഗാന്ധിയാണ് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതിലും ബാങ്കുകൾ ദേശസാൽക്കരിച്ചപ്പോൾ സാൽക്കരിച്ചപ്പോൾ പ്രധാനമന്ത്രി ആയിരുന്നത് ആരാണ് ബാങ്കുകൾ ദേശസാൽക്കരിച്ചപ്പോൾ ദേശസാൽക്കരിച്ചപ്പോൾ ദേശ പ്രധാനമന്ത്രി ആയിരുന്നത് ഇന്ദിരാഗാന്ധിയാണ് ബാങ്കുകൾ ദേശ സാൽക്കരിച്ചപ്പോൾ പ്രധാനമന്ത്രി ആയിരുന്നത് ഇന്ദിരാഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് വർഷങ്ങളിൽ ബാങ്കുകൾ ദേശ സാൽക്കരിച്ചപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നത് ഇന്ദിരാഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ നാട്ടുരാജാക്കന്മാർക്കുള്ള പ്രിവി പേഴ്സ് നിർത്തലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ നാട്ടുരാജാക്കന്മാർക്കുള്ള പ്രിവി പേഴ്സ് ാക്കന്മാർക്കുള്ള പ്രിവിഴ്സ് നിർത്തലാക്കിയത് പ്രിവി പേഴ്സ് പ്രിവി പേഴ്സ് നിർത്തലാക്കിയത് ആരാണ് ഇന്ദിരാഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നാട്ടുരാജാക്കന്മാർക്കുള്ള പ്രിവീ പേഴ്സ് നിർത്തലാക്കിയത് ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ഉരുക്കു വനിത എന്നറിയപ്പെടുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി രാജ്യസഭാംഗമായിരിക്കെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുന്ന ആദ്യത്തെ വ്യക്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് എൺപത് വർഷങ്ങളിൽ ബാങ്കുകൾ ദേശ സാൽക്കരിച്ചപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നത് ഇന്ദിരാഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ നാട്ടുരാജാക്കന്മാർക്കുള്ള പ്രിവി പേഴ്സ് നിർത്തലാക്കിയതും ആര് തന്നെയാണ് ഇന്ദിരാഗാന്ധി തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹമായ കൃത്രിമ ഉപഗ്രഹമായ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട ആര്യഭട്ട വിക്ഷേപിച്ചപ്പോൾ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചപ്പോൾ ആര്യഭട്ട വിക്ഷേപിച്ചപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു ഇന്ദിരാഗാന്ധി തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇന്ത്യയുടെ ആദ്യ കൃത്രിമോപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു ഇന്ദിരാഗാന്ധി ആയിരുന്നു അതുപോലെ വധിക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി അസാസിനേറ്റ് ചെയ്യപ്പെട്ട വധിക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു വധിക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു വധിക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു അതുപോലെ തന്നെ പാർലമെന്റിൽ നിന്നും പുറത്താക്കപ്പെട്ട പാർലമെന്റിൽ നിന്നും പുറത്താക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി പാർലമെന്റിൽ നിന്നും പുറത്താക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുമാർ തന്നെയായിരുന്നു ഇന്ദിരാഗാന്ധി തന്നെയായിരുന്നു പാർലമെൻറ്റിൽ നിന്നും പുറത്താക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുമാർ തന്നെയായിരുന്നു ഇന്ദിരാഗാന്ധി തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ കൃത്രിമോപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ പ്രിവി പേഴ്സ് സംവിധാനം നിർത്തലാക്കിയത് ഇന്ദിരാഗാന്ധി ആയിരുന്നു വധിക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു പാർലമെൻറ്റിൽ നിന്നും പുറത്താക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ആര് തന്നെയായിരുന്നു ഇന്ദിരാഗാന്ധി തന്നെയായിരുന്നു അതുപോലെ പൊതു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട പൊതു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട പൊതു തെരഞ്ഞെടുപ്പിൽ പൊതു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട പൊതു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ആര് തന്നെയാണ് ഇന്ദിരാഗാന്ധി തന്നെയാണ് പൊതു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇന്ദിരാഗാന്ധി തന്നെയാണ് അപ്പോൾ ഉരുക്ക് വനിത എന്നറിയപ്പെടുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി രാജ്യസഭാംഗമായിരിക്കെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ആദ്യത്തെ വ്യക്തി ആയിരത്തി തൊള്ളായിരത്തി വർഷങ്ങളിൽ ബാങ്കുകൾ ദേശ സാൽക്കരിക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നത് ഇന്ദിരാഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പ്രിവി പേഴ്സ് സംവിധാനം നിർത്തലാക്കിയത് ഇന്ദിരാഗാന്ധിയാണ് പാർലമെന്റിൽ നിന്നും പുറത്താക്കപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് പൊതു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് അതുപോലെ തന്നെ വധിക്കപ്പെട്ട ആദ്യത്തെ പ്രധാനമന്ത്രിയുമാര് തന്നെയാണ് ഇന്ദിരാഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ആദ്യത്തെ കൃത്രിമോപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നത് ആര് തന്നെയാണ് ഇന്ദിരാഗാന്ധി തന്നെയാണ് അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ സമാധിസ്ഥലം അറിയപ്പെടുന്നത് എങ്ങനെയാണ് സമാധി സമാധിസ്ഥലം ഇന്ദിരാഗാന്ധിയുടെ സമാധിസ്ഥലം അറിയപ്പെടുന്നത് ഇന്ദിരാഗാന്ധിയുടെ സമാധിസ്ഥലം അറിയപ്പെടുന്നത് ശക്തിസ്ഥലെന്നാണ് ശക്തിസ്ഥൽ ശക്തിസ്ഥലാണ് ഇന്ദിരാഗാന്ധിയുടെ സമാധിസ്ഥലം അറിയപ്പെടുന്നത് എന്നാണ് ഇന്ദിരാഗാന്ധിയുടെ സമാധിസ്ഥലം അറിയപ്പെടുന്നത് ഇന്ദിരാഗാന്ധിയുടെ രചനകൾ പ്രധാനപ്പെട്ട രചനകൾ ഓർക്കുക ഒന്ന് ട്രൂത്ത് മൈ ട്രൂത്ത് എന്നതാണ് രണ്ട് എറ്റേണൽ ഇന്ത്യ എറ്റേണൽ ഇന്ത്യ എന്നതാണ് അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ കൂടി ഓർക്കുക മൈ ട്രൂത്ത് എറ്റേണൽ ഇന്ത്യ ഈ രണ്ട് പുസ്തകങ്ങളും എഴുതിയതാരാണ് ഇന്ദിരാഗാന്ധിയാണ് അപ്പോൾ ഇന്ദിരാഗാന്ധി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയെപ്പറ്റി പ്രധാനപ്പെട്ട വസ്തുതകളാണ് നമ്മൾ സംസാരിച്ചത്